ഇതിപ്പോ നമ്മൾ ട്രൈ ചെയ്ത് അയച്ചാട്ടി ഇത് മസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഒന്ന് അതാണ് ചിക്കൻ ബിരിയാണി വരുന്നത് ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭോപ്പൽ ഗുമേലാട്ടോ നമ്മൾ ഗുജറാത്തിലൊരു ലൊക്കേഷനാണ് ഒരു മലയാളിയുടെ ഒരു കടയാട്ടോ നല്ല ഒരു നോൺ വെജ് കടയാണെന്ന് പറയാം ഇപ്പം ഉള്ളിൽ എന്തൊക്കെ ആക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ദിസ് വൺ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഞാൻ പോലോ മൻസർ മൻസർ ഓക്കെ ബീഹാർ ബിഹാർ രണ്ടുപേരാട്ടെ ഇവിടെ സ്റ്റാഫായിട്ടുള്ളത് ഞാൻ പോലോ ഞാൻ ജക്കീറുദ്ദീൻ ബിഹാർ ഓക്കെ തന്തൂരി 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 ചിക്കൻ തന്തൂരി ചിക്കൻ തന്തൂരി ഈ കാണുന്നത് ചിക്കൻ തന്തൂരി കേട്ടോ ഗ്രേവി ഗ്രേവി ചിക്കൻ ഗ്രേവി ചിക്കൻ ഗ്രേവി ഓഹോ This one? Fry, leg piece. Chicken fry. Chicken, chicken fry. Oh, okay. വലിയ ഒരു പീസ് ആട്ടോ അത് ഇതാട്ടോ കടേൻ്റെ ഉള്ളുഭാഗം ഇപ്പം ഗുജറാത്തിലല്ല നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നോൺ വെജൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് അടി കിട്ടുമോ അത് കേസല്ലേ അതാണ് ഇതാണ് അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണോ അതൊക്കെ കിട്ടുന്ന ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും നമ്മളെ കേരളക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാട്ടോ രണ്ട് ഹോട്ടലുണ്ട് ഒരു വെജിൻ്റെ ഹോട്ടലോട് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ചിക്കൻ തന്തൂരി ചിക്കൻ ചിക്കൻ ബീൻസ് ചിക്കൻ ബീൻസ് ചിക്കൻ കിത്ര പീസ് ഓ 10 പീസ് ഇതൊരു പുതിയൊരു വെറൈറ്റി ആട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു ഐറ്റം ആട്ടി കാണുന്നത് തങ്കടി കബാബ് തങ്കടി കബാബ് തങ്കടി തെങ്കടി കബാബ് ഓഹോ അത് വെറൈറ്റി പേരാണല്ലോ അല്ലേ തെങ്കടി കബാബ് ഇവിടുത്തെ ഗുജറാത്തിലാ ഓഹോ നോൺ വെജിൻ്റെ വീട് കഴിഞ്ഞപാട് തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മലയാളി കട കൂടിയുണ്ട് പുള്ളിക്കാരെ ഫുള്ള് വെജാണ് കേട്ടോ പക്ഷേ വെജ് പറഞ്ഞാൽ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ച് കുറേ കൂടുതൽ ഡിഷസ് ഉണ്ട് കാരണം ഇത് പൊതുവേ നമ്മളെ കേരളം വിട്ടതിനെ വെജാണ് കൂടുതലെങ്കിലും അതിൻ്റെ ഒരു മാറ്റം കൂടി ഉണ്ട് കേട്ടോ അതെന്താ നമുക്ക് കാണാം അതിനെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന ഒരാളാണ് കേട്ടോ നമ്മളെ കടേൻ്റെ ഓണർ വരുന്നത് ഹായ് സാർ പേരെന്ന് പറയുമോ അജയ് കുമാർ ഓക്കെ നാട്ടിലെവിടാ തൃശ്ശൂർ തൃശ്ശൂർ തുടങ്ങി എത്രയായി നമ്മളിവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട് 3 വർഷമായിട്ടുണ്ട് പൊതുവെ നമ്മുടെ മലയാളികൾക്കൊരു ചിന്തയുണ്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ ചിക്കനും മട്ടൻ ബീഫ് ഒന്നും കഴിക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ഉത്തരം സാറ് പറഞ്ഞു കൊടുക്കും ഗുജറാത്തിൽ ഇപ്പോൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട് കുറേ പേര് ഇഷ്ടംപോലെ ഗുജറാത്തീസൊക്കെ വീട്ടിലുണ്ടാക്കില്ല പുറമേ പോയി കഴിക്കും നമ്മളെ മലയാളികളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമല്ല കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ കിട്ടാത്ത സാധനമൊന്നുമില്ല കിട്ടാത്തൊന്നുമില്ല അതാണ് അതിൻ്റെ ശരി എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് യു ബീൻസ് ഫ്രൈ ജസ്റ്റ് ഓഹോ ആ ചിക്കൻ മൊത്തം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസസ് അച്ഛാ അച്ഛാ ഇവർ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ കണ്ടോ നല്ല ഫ്രഷ് ഓയിലാട്ടോ നമ്മളെ മലയാളികളുടെ കടകളിൽ പോയാൽ ഏറ്റവും നമുക്ക് വിശ്വാസമുള്ളൊരു കാര്യം ഇതാട്ടോ അവർ ഉപയോഗിക്കുന്ന എണ്ണ എപ്പോൾ നീറ്റ്നെസ് ആയിരിക്കും ഇവിടെ ഫേമസ് ആയൊരു ഹോട്ടലാട്ടോ ഇത് കാരണം ഈ ഒരു ഭാഗത്തിലെല്ലാവരും ഇത് ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളതൊക്കെ ഇവിടെ വന്ന് കഴിക്കും കേട്ടോ എഗ് കറി എഗിൻ്റെ എന്തോ കറി എന്നല്ലേ പറഞ്ഞ കേട്ടോ ക്യാമറ അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയില്ല കാരണം നല്ല ചൂടടിക്കുന്നുണ്ട് മസാലാസ് സാറേ കട കത്തിക്കോ തീയൊക്കെ നല്ല മാറുന്നുണ്ട് ഹായ് ഹായ് ജസ്റ്റ് ഹായ് എൻ്റെ അടുത്ത് രണ്ട് മൈക്കുണ്ട് കേട്ടോ ഒരു പീസ് അവരേഷൻ കൊടുക്കുക വിചാരിച്ചാൽ ഇതാണ് അവിടെ നല്ല ഹോട്ടടിക്കുന്നുണ്ട് മൈക്കിന് ഡാമേജ് വരും വോയിസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ പറയണം കേട്ടോ ഞാനിപ്പം വയർലെസ് മൈക്ക് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ വയർലെസ് മൈക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചീസ് ചീസ് ആൻഡ് ഗ്രേവി ഗ്രേവി ഓഹോ
कितने एग वन करी वन एग फुल फुल पीस ഗുജറാത്തികളെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞ ഇതാട്ടോ ഇവർ എണ്ണ നല്ലോണം യൂസ് ചെയ്യും പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയല്ല കേട്ടോ പുള്ളിക്കാരൻ ബീഹാറാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് എണ്ണ നല്ലോണം നല്ല പോലെ വേണം ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഗുജറാത്തികളുണ്ട് പക്ഷേ അവരെ വീട് എടുത്തുകൂടാ കാരണം ഇഷ്യൂ ഉണ്ട് കാരണം ഇവർ പൊതുവേ വെജാണല്ലോ കഴിക്കുന്നവരുണ്ടെന്നൊരു തെളിവ് കാണിക്കണമെങ്കിൽ പക്ഷേ അവരെ പെർമിഷൻ ഇല്ല മുട്ടക്കറി കേട്ടോ മുട്ടക്കറിൻ്റെ ഡിഫറൻറ്റ് ഉണ്ടോ ഇതായിരിക്കും കേട്ടോ ഒരു ഈ ഒരു ശൈലി ഈ ഒരു ഭാഗത്തെ ശൈലി കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെയും കളർ വ്യത്യാസം ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചു വെച്ചോ കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു കളറൊക്കെ എല്ലാ കറിക്കും വരിക റോട്ടി റോട്ടി ഓ ഓക്കെ നല്ല നീറ്റ്നെസ് ആട്ടെ ഇവർക്കുള്ളത് ഇത് കണ്ട ഈ ഒരു വലിയൊരു പാത്രത്തിലാട്ടോ വലിയ നമ്മുടെ ദോശക്കല്ല് എന്നൊക്കെ പറയല്ലേ അതേപോലത്തെ വലിയൊരു പാത്രങ്ങളിലോട്ടോ ഇതൊക്കെ ആക്കുക ഒരു ഭാഗത്ത് അൽഫാം പോലത്തെ ഒരു പീസ് ചെറിയൊരു മുട്ടേനെ എന്തോ ഐറ്റംസ് ആട്ടോ പിന്നെ ചപ്പാത്തി റൊട്ടി എന്ന് പറയാം കേട്ടോ ഇവിടെ ചപ്പാത്തിക്ക് പകരം കൂടുതൽ റൊട്ടി നാട്ടി ഇവർ യൂസ് ചെയ്യുക ഈ കാണുന്നത് ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന കസ്റ്റമർ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് പക്ഷേ അവരെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് തരാം കാരണം എന്താ വെച്ചാൽ ഈ കാരണം ഇത് എന്താന്ന് പൊതുവേ വെജാണല്ലോ ആ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ പക്ഷേ അവർക്ക് ഫേസ് കാണിക്കാൻ മടിയാണ് ഇതാട്ടെ ചിക്കൻ ബീൻസ് എന്ന് പറയും ഓക്കെ കം എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബീൻസ് എന്ന് പറയും കേട്ടോ ഇതൊന്ന് ട്രൈ അടിച്ച് നോക്കാം സാർ ഒന്ന് കാണിക്കാം ഇത് നമ്മൾ ഫുഡ് കാണിക്കാം ഇത് നമ്മുടെ ചട്നി അല്ലേ നാട്ടിലും ഗ്രീൻ ചട്നി മയോണൈസ് ഇവിടെ യൂസ് ചെയ്യില്ല മയോണൈസ് ഇല്ലല്ലേ ഓക്കെ എന്തായാലും ഇതൊന്ന് ലെമൺ ഓ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കാണിച്ചു തന്നെ കാണിച്ചു തന്നെ നല്ല ഡിഫറെൻ്റ് ഉണ്ടല്ലോ ഐറ്റം സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഇവരൊക്കെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് അതൊന്ന് എടുത്തു പറയാനുള്ള കാര്യം ചിക്കൻ ഫ്രൈ ഓ ഓക്കെ ഓക്കെ അച്ഛാ അച്ഛാ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ തവ ബിരിയാണി നമ്മളെ അവിടുത്തെയും ഇവിടുത്തെ ബിരിയാണിൻ്റെ ഒരു ശൈലി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ വൺ ലെഗ് പീസ് കിത്തന ചോട്ടാ പീസ് ഓ ചാർ പീസ് വൺ ബിരിയാണി ഫുൾ ബിരിയാണി ഓ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഭക്ഷണം ഓഹോ കണ്ടോ ഭക്ഷണത്തിൽ ഇത് കണ്ടോ ചിക്കൻ്റെ പീസ് കണ്ടോ ഇഷ്ടം പോലെ ഇവർ യൂസ് ചെയ്യും കേട്ടോ ചിക്കൻ ബിരിയാണി ആക്കിയിട്ട് വരുന്നതാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് അയച്ചാട്ടി ഇത് മസ്റ്റ് നല്ല ടേസ്റ്റാട്ടി ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഒന്ന് അതാണ് ചിക്കൻ ബിരിയാണി വരുന്നത് ഇത് അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ചോർന്ന് തുടങ്ങാം ഇതിൻ്റെ കൊള്ളാലോ നല്ല ബിരിയാണിയാണല്ലോ ബിരിയാണി പറയുമ്പം നമ്മളെ നാട്ടിലെ പോലത്തെ ബിരിയാണി ആയിരിക്കില്ല ഇങ്ങോട്ട് വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ചിലർക്ക് പിടിക്കൂല ചിലർക്ക് പിടിക്കും പക്ഷേ ഞാൻ ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വന്നിട്ടും കഴിച്ചൊരു നല്ല ഡിഫറൻറ്റുള്ള ബിരിയാണിയാണ് ഈ ബീഹാറികൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് ബീഹാർ പൊതുവേ നോൺ വെജ് കൂടുതലല്ലേ ഓ ചിക്കൻ്റെ പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടല്ലേ ഇതാട്ട് ഇവർ ചിക്കൻ്റെ പീസ് അത് കാണിച്ചു കൊടുക്കുന്നു ചിക്കൻ്റെ പീസ് കണ്ടോ നല്ലപോലെ ഇതിൽ വെന്തിട്ടുണ്ട് സംഭവം നല്ല അടിപൊളി കേട്ടോ ബിരിയാണി നല്ല ഡിഫറെൻ്റ് ഉണ്ട് ഇവരുടെ തന്നെ ഇത് നമ്മളൊരു
നാട്ടിലെ കേരള സ്റ്റൈലാണ് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ. നല്ലൊരു വ്യത്യാസമുണ്ട് സാറേ, നമ്മുടെ ഇവിടുത്തെ ബിരിയാണി പറയുമ്പോൾ നല്ല വ്യത്യാസമല്ലേ. പക്ഷേ ടേസ്റ്റ് നമുക്ക് പറ്റും കേട്ടോ. ചിലർക്ക് ചില ഏരിയകളിലെ ബിരിയാണി നമുക്ക് തിന്നാൻ കഴിയില്ല, പക്ഷേ നല്ല ഡിഫറൻ്റ് ഉണ്ട് ബീഹാറുകളാക്കുന്ന ബിരിയാണികൾക്ക്, തീർച്ചയായും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇനി കാണാൻ പോകുന്നത് വെജ് ആട്ടോ, പ്യൂർ വെജിൻ്റെ ഒരു കടയാണ്. ഇതും ഒരു മലയാളിയുടെ കടയാട്ടോ. ഇതാട്ടോ ബോർഡ് ഇവരെ വരുന്നത്. നമുക്ക് ആളെ പറ്റപ്പെടാ. ഹായ് സാർ, പേര് പറഞ്ഞോ. ഹലോ, ശശി മേനോന്ന് എൻ്റെ പേരാ. നാട്ടിലെവിടാ? നാട്ടിൽ പാലക്കാട്. പാലക്കാട്. ഇത് പ്യൂർ വെജ് കടയാണ്. പ്യുവർ വെജ് ആണ്. ലൊക്കേഷൻ ഒന്ന് കുറച്ച് പറയോ. ആ ലൊക്കേഷൻ ഇത് അഹമ്മദാബാദ് സിറ്റിയിലാണ്, ഗുമ പറഞ്ഞ ഏരിയയിലാണ്. ഗുമ ബോപ്പൽ ഗുമ. ആ ഗുമ. ഓക്കെ ഓക്കെ. പ്രോപ്പർ ഗുമ പറഞ്ഞാൽ ഗുമാശേല റോഡ് പറയും. ഗുമാശേല റോഡ്. ഗുമാശേല റോഡ്. എന്തൊക്കെ ഐറ്റംസ് പൊതുവിടെ ഉള്ളത് നമ്മുടെ ഇവിടെ? ഉള്ളത് കുറേ കോമൺ ഐറ്റം ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും വെജ് ഐറ്റംസ് ഇവിടെ കിട്ടൂലേ? ആ കിട്ടും കിട്ടും, കാരണം അത് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് വെറൈറ്റീസ് വേണം. നമ്മുടെ അവിടെ ആണെങ്കിൽ ഓൺലി ദോശയാണ്. അതെ അതെ. ഇവിടെ മൈസൂർ മസാല ദോശയുണ്ട്, റവ ഓനിയൻ ദോശയുണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വെജിൽ അപ്പം ഉണ്ട്. വെജിൽ അപ്പം. ആ അപ്പം വിത്ത് സ്റ്റ്യൂ ഉണ്ട്, അപ്പം വിത്ത് കടലക്കറി ആണെങ്കിൽ കൊടുക്കും. പിന്നെ പൊറോട്ട കുറുമയുണ്ട്. പൊറോട്ട കുറുമ. ആ പൊറോട്ട കുറുമയുണ്ട്. ഇടിയപ്പം ഉണ്ട്. ഇടിയപ്പം ഉണ്ട്. ആ ഇടിയപ്പം കൊടുക്കും. നമ്മൾ ഈ ചുമരൊക്കെ നല്ലപോലെ നമ്മുടെ നാടൻ ശൈലിയിലാക്കിയത്. ആ നാടൻ സ്റ്റൈലിലാക്കിയതാ. ഇതുണ്ടോ നമ്മുടെ മാവേലിയൊക്കെ ഇവിടെ കാണുന്നുണ്ടോ? ഇത് ഓണത്തിന്റെ ദിവസം വെച്ചതാ, സെപ്റ്റംബറിൽ. ഓണം വന്നില്ലേ അപ്പോഴാണ് മാവേലി വെച്ചതാ. ഓണത്തിന്റെ സമയം. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കട കാണാൻ വേണ്ടി. ഇതാ കടേന്റെ ഉള്ളിൽ വരുന്നത്. നമുക്കിന്ന് കിച്ചൺ കണ്ടു നോക്കിയാലോ. ആ കിച്ചൺ. ഇതാണ് അടുക്കള വരുന്നല്ലേ. പുള്ളിക്കാരൻ മലയാളിയോ? അല്ല, ഇവിടുത്തെ ഗുജറാത്തിയാണ്. അല്ല, യു പി ഇല്ലേ? യു പി ആ, ഉത്തർപ്രദേശ്. പക്ഷേ നല്ലപോലെ അറിയാം അവിടെ എല്ലാം. നല്ലൊരു അറിയാക്കാൻ വേണ്ടി. ആ ഉത്തർപ്രദേശ് കൂടുതലും വെജാണല്ലോ അല്ലേ? ആ അല്ല, വെജ് ഉണ്ട്. പക്ഷേ അയാൾ ശരിക്കും പഠിച്ചതാ അവർ ഈ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ താഴെ പണി പഠിച്ച ആളെ. മനസ്സിലായി. കുറേ കാലമായിട്ട് ജോലി ചെയ്യണം. ഇപ്പം എന്താ ആക്കുന്നത്? എന്താ ഇപ്പം എന്താ ആക്കുന്നത്? ട്രൈ ചെയ്യുന്നത് എന്താ? അപ്പൊ അവര് അത് വെച്ചിരിക്കുന്നത് അപ്പത്തിന് വേണ്ടിയാ. അപ്പത്തിന് വേണ്ടി. ഓക്കെ ഓക്കെ. അത് കാണാൻ പറ്റും അല്ലേ? ആ അത് അപ്പത്തിന്റെ മാവ്. ഇത് ആൾക്കാർ വരുമ്പോ സ്പോട്ട് സ്പോട്ടിലായി കൊടുക്കുന്ന? ആ ഓർഡർ വരുമ്പോ അപ്പൊ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നല്ല ഫ്രഷോടെ കഴിക്കാം. ആ ഫ്രഷോടെ ഉണ്ടാക്കി വെക്കാറില്ല നമ്മളൊന്നും. മനസ്സിലായി. ആൾക്കാർ വരുമ്പോ അതിനനുസരിച്ച് കൊടുക്കും. അതിനനുസരിച്ചിട്ട് കൊടുക്കും. ഹായ്, ഞാൻ പോലോ. യു പി. ഇതെന്താ സംഭവം? സാമ്പാറോ? ആ അത് സാമ്പാറല്ല. സാമ്പാറോ? ആ അത് സാമ്പാറോ. സാമ്പാറോ? ആ സാമ്പാർ ചൂടാക്ക്. ഇവിടുത്തെ സാമ്പാർ എങ്ങനെ? ഭയങ്കര പ്രിയ അല്ല. ഇവിടെ നമ്മൾ ഇവിടെ ഉണ്ടാക്കണ നമ്മുടെ സ്റ്റൈലാണ് നാടൻ. മസാല എല്ലാം വറുത്ത് അരച്ചിട്ട്. ഇവർക്കെങ്ങനെ ഗുജറാത്തികൾക്ക് ഇഷ്ടമാണ്? ആ അത് എല്ലാവർക്കും അല്ല, ഇവിടെ അവർ പ്രിഫർ ചെയ്യണത് കുറച്ച് മധുരം വേണം അവർക്ക്. മധുരം കൂടുതലാണ്. പക്ഷെ നമ്മൾ അത് വെക്കാറില്ല മധുരം ഉള്ളത്. മനസ്സിലായി. നമ്മൾ ചെയ്യണത് നമ്മുടെ സ്റ്റൈലാണ്. നമ്മൾ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഒത്തന്റിക് സൗത്ത് ഇന്ത്യൻ ഫുഡ്. മനസ്സിലായി. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ഒത്തന്റിക് കൊടുക്കുള്ളൂ. ദോശ ഉണ്ടാക്കുക. മസാല ദോശ? ആ മസാല ദോശ. മൈസൂർ മസാല ദോശ. മൈസൂർ മസാല ദോശ. ആ അതിൽ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്, മൈസൂർ ചട്നി പറയും അതിന്. ടൊമാറ്റോ ചട്നി. ആ അതിനെ അതിനകത്ത് ഇത് തേച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ മൈസൂർ ദോശയാവും. ടോട്ടൽ ഒന്ന് അതിലേക്ക് ആക്കും. ആ അതിലേക്ക് ആക്കും. ശരിക്കും അതിലേക്ക് എല്ലാ ദിക്കിലും ഇങ്ങനെ ശരിയാക്കിയിട്ട് പരത്തിയിട്ട് മൈസൂർ മസാല ദോശ. ആ ഇവിടെ ഇതാ കൂടുതൽ റണ്ണിങ് ഉള്ളത്. റണ്ണിങ് ആണ്. ഇത് കുറച്ച് എരിവുള്ളതാ ചട്നി. നല്ല എരിവുള്ളതാ. ആ ഉരുളക്കിഴങ്ങ് അതിനകത്ത് നമ്മുടെ കാരറ്റ്, അണിയൻസ്, ബീൻസ് എല്ലാം മിക്സ് ചെയ്ത് വെറും ഉരുളക്കിഴങ്ങല്ല. ഓ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുണ്ട് മസാല. സാധാരണ ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഉണ്ടാവുക. ആ ഉണ്ടാക്കണം. ഇവിടെ പുറത്തും വേറെ കടകളിലൊക്കെ കൊടുക്കുന്നതും വെറും ഉരുളക്കിഴങ്ങാണ്. വെറും ഉരുളക്കിഴങ്ങ. ആ പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് മസാല പോലത്തെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് രുചിയും മനസ്സിലായി. ആ കുറച്ച് സെപ്പറേറ്റ് ആണ്. പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന രീതി വരെ വ്യത്യാസമുണ്ടല്ലോ.
ചട്നി നമ്മുടെ നാടത്തെ ചട്നി തന്നെയാണ്? ആ, നാടൻ ചട്നി. നോൺ വെജിൻ്റെയും പ്യുർ വെജിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമ്മൾ മലയാളികൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പുറത്തു പോകാത്ത മലയാളികൾ, നമ്മളെ നാട്ടിൻ പരിസരത്ത് നിന്ന് നിൽക്കുന്നൊരു മലയാളികളൊരു ചിന്തയുണ്ടാവും, കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ നോൺ വെജ് കഴിച്ചുകൂടാ, ബീഫ് കഴിച്ചാൽ അടി കിട്ടും, അതാണ് മോശമാണ്, ബീഫൊന്നും കിട്ടൂല, ചിക്കനും മട്ടനും ഒന്നും കിട്ടൂല. അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. നമ്മൾക്ക് എന്താണോ കഴിക്കേണ്ടത് എല്ലാ ഐറ്റംസും കിട്ടുന്ന കടകൾ മൊത്തം ഇന്ത്യയിൽ ഉടനീളമുണ്ട്. പക്ഷേ പൊതുവേ വെജ് ആയിരിക്കും കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിക്കാൻ എല്ലാ സാധനങ്ങളും എല്ലാ ഏരിയകളിലും കിട്ടും കേട്ടോ, അതൊന്നും മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി പോകുന്ന വഴികളിലൊക്കെ ഏതൊരു സ്ഥലങ്ങളിൽ നിന്ന് ഏതൊക്കെ കഴിക്കാൻ കഴിയാന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ മാക്സിമം എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നിങ്ങളെല്ലാവരും കൂടുക, ഹിറ്റ് ഹൈക്കാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.